എല്ലാവർക്കും സോഷ്യോളജിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നാം മൂന്നാമത്തെ അധ്യായത്തിലെ സ്ഥാപനങ്ങളായ കുടുംബം വിവാഹം ബന്ധുത്വം സാമ്പത്തിക സ്ഥാപനം രാഷ്ട്രീയ സ്ഥാപനം എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്തു ഇനി മതം എന്ന സാമൂഹ്യ സ്ഥാപനത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യാനുള്ളത് മതം റിലീജിയൻ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്ന ഒന്നാണല്ലോ മതം മതത്തിൻ്റെ സമൂഹശാസ്ത്രപരമായ പഠനം ദൈവശാസ്ത്രപരമായ പഠനത്തിൽ നിന്നും വ്യത്യസ്തമാണ് ദൈവശാസ്ത്രം എന്നാൽ തിയോളജി എന്നാൽ മതപരമായ പഠനം മതത്തെക്കുറിച്ച് ദൈവത്തെക്കുറിച്ചും പ്രവാചകന്മാരെക്കുറിച്ചും പുണ്യഗ്രന്ഥങ്ങളെക്കുറിച്ചൊക്കെ പഠനമാണ് ദൈവശാസ്ത്രം അപ്പോൾ അതിന്നും വ്യത്യസ്തമാണ് സോഷ്യോളജിക്കലായിട്ടുള്ള പഠനം അപ്പം എന്തൊക്കെയാണ് വ്യത്യാസം ഒന്നാമതായി മതങ്ങൾ എങ്ങനെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുവെന്നും അതിന് മറ്റു സാമൂഹ്യ സ്ഥാപനങ്ങളുമായുള്ള ബന്ധം എന്താണെന്നും അന്വേഷിച്ചു കൊണ്ടുള്ള അനുഭവസിദ്ധമായ പഠനങ്ങളാണ് സമൂഹശാസ്ത്രം മതത്തെക്കുറിച്ച് നടത്തുന്നത് അപ്പോൾ എംപിരിക്കൽ സ്റ്റഡീസാണ് നമുക്ക് ബോധ്യപ്പെടുന്ന വിവരങ്ങളാണ് മതം സമൂഹത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അത് മറ്റു സാമൂഹ്യ സ്ഥാപനങ്ങളായ സാമ്പത്തിക സ്ഥാപനം രാഷ്ട്രീയ സ്ഥാപനം വിദ്യാഭ്യാസം കുടുംബം ഇതുമായിട്ടൊക്കെ എങ്ങനെയാണ് ബന്ധപ്പെടുന്നത് എന്നും ഒക്കെ പഠിക്കുന്നു രണ്ടാമതായി സമൂഹശാസ്ത്രം താരതമ്യാത്മക രീതി കമ്പാരിറ്റീവ് മെത്തേഡ് ഉപയോഗിക്കുന്നു അപ്പോൾ താരതമ്യം നടത്തുക അപ്പോൾ ഇന്ത്യയിലെ മതങ്ങൾ അമേരിക്കയിലെ മാറ്റിൽ നിന്നും എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു അല്ലെങ്കിൽ ക്രിസ്തു മതം സാമ്പത്തിക സ്ഥാപനത്തെ സ്വാധീനിക്കുന്ന പോലെ ഹിന്ദുമതം എങ്ങനെ സ്വാധീനിക്കുന്നു അല്ലെങ്കിൽ ഇസ്ലാം മതം എങ്ങനെ സ്വാധീനിക്കുന്നു അങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ട് പഠിക്കുക മൂന്നാമതായി മതവിശ്വാസങ്ങൾ അനുഷ്ഠാനങ്ങൾ സ്ഥാപനങ്ങൾ എന്നിവയെ സമൂഹത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും മറ്റു തലങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് സമൂഹശാസ്ത്രം അന്വേഷണങ്ങൾ നടത്തുന്നത് അപ്പോൾ വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും സംസ്കാരത്തിൻ്റെ മറ്റു തലങ്ങളുമായി ബന്ധപ്പെടുത്തുക അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണ് അത് എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക അറിയപ്പെടുന്ന എല്ലാ സമൂഹങ്ങളിലും മതം നിലനിൽക്കുന്നു എന്നാൽ മതപരമായ വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും സംസ്കാരങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എല്ലാ മതങ്ങൾക്കും പൊതുവായ ചില ഘടകങ്ങളുണ്ട് എല്ലാ മാത്രം കാണപ്പെടുന്ന പൊതുവായ ചില ആശയങ്ങളാണത് ആദരവും ഭയഭക്തി വികാരങ്ങളും ഉണർത്തുന്ന ഒരു കൂട്ടം ചിഹ്നങ്ങൾ അപ്പോൾ മതപരമായ ചിഹ്നങ്ങൾ കണ്ടാൽ നമുക്ക് ഭക്തിയും ആദരവും തോന്നും അപ്പോൾ അതിൻ്റെ ഓരോ ചിഹ്നങ്ങൾ ഓം അല്ലെങ്കിൽ ചന്ദ്രക്കല അല്ലെങ്കിൽ കുരിശിൻ്റെ ചിഹ്നം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയഭക്തി ബഹുമാനം ഉണ്ടാവും അല്ലെങ്കിൽ ഗ്രന്ഥങ്ങൾ കാണുമ്പോൾ ഒക്കെ ഉണ്ടാവുന്ന ആ ബഹുമാനം അതുപോലെ തന്നെ ആചാരങ്ങൾ അഥവാ ചടങ്ങുകൾ ഓരോ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചടങ്ങുകളുണ്ട് ഇപ്പോൾ ജനനവുമായി ബന്ധപ്പെട്ട മരണവുമായി ബന്ധപ്പെട്ട വിവാഹവുമായി ബന്ധപ്പെട്ടൊക്കെ ചടങ്ങുകൾ ഓരോ മാത്തിലുമുണ്ട് ഇപ്പോൾ ചോറൂണാണെങ്കിലും എഴുത്തിനിരുത്താണെങ്കിലും ഇനി ശിശുവിൻ്റെ മുടികളയുമായി ബന്ധപ്പെട്ടതാണെങ്കിലും അങ്ങനെ കുറേ കാര്യങ്ങൾ പേരിടുന്നുമായി ബന്ധപ്പെട്ട കുറേ ചടങ്ങുകൾ ഓരോ മാത്തിലുമുണ്ട് അതുപോലെ തന്നെ വിശ്വാസികളുടെ ഒരു സമുദായം അപ്പോൾ ഒരു പ്രത്യേക മാത്തിൽ വിശ്വസിക്കുന്ന ആളുടെ ഒരു കൂട്ടായ്മ അവർക്കിടയിൽ ഭയങ്കര സൗഹാർദ്ദമുണ്ടാവും ഒത്തുകൂടലുണ്ടാവും അതുപോലെ തന്നെ ധർമ്മം വിതരണം ചെയ്യൽ സാമ്പത്തിക സഹായം ഇതൊക്കെ ഉണ്ടാവും നിങ്ങളുടെ മതവുമായി ബന്ധപ്പെട്ട നാനാവിധത്തിലുള്ള ആചാരങ്ങളെന്തെല്ലാമാണെന്ന് ഓർക്കാൻ ശ്രമിക്കൂ പ്രാർത്ഥന മന്ത്രോച്ചാരണം ഗാനാലാപനം ഭക്ഷണത്തിലെ നിയന്ത്രണം ചില ദിവസങ്ങളിൽ ഉപവാസം അനുഷ്ഠിക്കൽ ഇനി തീർത്ഥാടനം തുടങ്ങിയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു ഓരോ മതത്തിൽ നമുക്കത് കാണാൻ കഴിയും അല്ലേ മന്ത്രങ്ങൾ ഉച്ചരിക്കുക പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ നിസ്കരിക്കുക അതേപോലെ തന്നെ ദീപം കൊളുത്തുക ഗാനാലാപനം പാട്ടുപാടുക അങ്ങനെ ചില മതങ്ങളൊക്കെ പ്രത്യേകം അതിന് പ്രാധാന്യം നൽകുന്നു ഇനി ഭക്ഷണത്തിലെ നിയന്ത്രണം ചിലർക്ക് ഇന്നത് കഴിക്കാൻ പറ്റുള്ളൂ ഇന്നേ കഴിക്കാൻ പാടില്ല ഇപ്പോൾ പന്നി കഴിക്കുന്നു ക്രിസ്തു മതക്കാരും മറ്റു വിശ്വസം പന്നി കഴിക്കുക എന്നാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പന്നി കഴിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ നായ തൊടുന്നതിന് അത് നിഷിദ്ധമായി കാണുന്നു അപ്പം അങ്ങനെയൊക്കെയുള്ള ചില നിയന്ത്രണം ഉപവാസം അനുഷ്ഠിക്കൽ മണ്ഡലകാലത്തുള്ള ഉപവാസം അതുപോലെ തന്നെ ഈസ്റ്റർ ദിനങ്ങളിലെ ഉപവാസം ക്രിസ്ത്യാനികൾ അനുഷ്ഠിക്കുന്നു റമദാൻ മാസത്തിൽ മുസ്ലിങ്ങൾ ഉപവാസം ഉപവാസമനുഷ്ഠിക്കുന്നു അങ്ങനെയൊക്കെ ഉണ്ട് ഇനി തീർത്ഥാടനം അല്ലെ ശബരിമലക്ക് പോകുന്നത് അല്ലെങ്കിൽ മക്കയിലേക്ക് ഹജ്ജിന് പോകുന്നത് നി വേളാങ്കണ്ണിയിലേക്ക് പോകുന്നത് അങ്ങനെ പലതരത്തിലുള്ള തീർത്ഥാടനങ്ങൾ ഒക്കെ ഓരോ മതത്തിലും ഉണ്ട് മതപരമായ ആചാരങ്ങൾ ഒരു വ്യക്തി പലപ്പോഴും അയാളുടെ നിത്യജീവിതത്തിൽ സ്വകാര്യമായാണ് അനുഷ്ഠിക്കുക എന്നാൽ വ്യക്തികൾ കൂട്ടായി അനുഷ്ഠിക്കുന്ന ആചാരങ്ങളും എല്ലാ മതങ്ങളിലും നിലനിൽക്കുന്നുണ്ട് നിത്യേനയുള്ള ചടങ്ങുകളും അനുഷ്ഠാനങ്ങളും ചില പ്രത്യേക സ്ഥലങ്ങളിലാണ് നടക്കുക ഉദാഹരണമായി പള്ളികൾ അമ്പലങ്ങൾ ദേവാലയങ്ങൾ ചർച്ചുകളൊക്കെ അതിൽ ഞായറാഴ്ച ദിവസമോ വെള്ളിയാഴ്ച ദിവസമോ ശനിയാഴ്ച ദിവസമൊക്കെ ഒത്തുകൂടുന്നു എല്ലാ മതങ്ങൾക്കും വിശുദ്ധ മണ്ഡലങ്ങളുണ്ട് ഒരു വിശുദ്ധ മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വിവിധ മതങ്ങളിലെ അംഗങ്ങൾ ശിരസ് മൂടുകയോ പാദരക്ഷകൾ അഴിച്ചു വെക്കുകയോ പ്രത്യേക വസ്ത്രങ്ങൾ ധരിക്കുകയോ ചെയ്യുന്നു എമേൽ ദുർക്കയും മതങ്ങളുടെ രണ്ട് മണ്ഡലങ്ങളെ ചുവടെ കൊടുത്തിരുന്ന പ്രകാരം തരം ധരിക്കുന്നു അപ്പോൾ വിശുദ്ധി കൽപ്പിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ പള്ളിയിലേക്കോ ചർച്ചിലേക്കോ അമ്പലത്തിലേക്ക് കിടക്കുമ്പോൾ ചെരിപ്പൊക്കെ ഊരിയിട്ട് കിടക്കുന്നു അല്ലേ തലമറക്കുന്നു ചിലർ ഇനി സ്ത്രീകൾ തന്നെ ക്രിസ്തുമ ദേവാലയത്തേക്ക് പ്രവേശിക്കുമ്പോൾ തല മറക്കുന്നു അപ്പോൾ അതൊക്കെ ബഹുമാന സൂചകമായി ചെയ്യുന്നതാണ് എമേൽ ദുർക്കയും മതത്തിൻ്റെ രണ്ട് കാര്യങ്ങളെ വിശദമാക്കി ഒന്ന് വിശുദ്ധമെന്നും സാക്രഡ് മറ്റൊന്ന് പ്രൊഫൈൻ ലൗകികം അല്ലെങ്കിൽ സാധാരണം അല്ലെങ്കിൽ ഭൗതികമെന്നൊക്കെ പറയാം അപ്പോൾ വിശുദ്ധപരമായ കാര്യം എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രത്യേക ശക്തിയുമായി ബന്ധപ്പെടാണ് സൂപ്പർ പ്രകൃതിയാതീത ശക്തിയുമായി ബന്ധപ്പെടുമ്പോഴാണ് അതിന് വിശുദ്ധി ഉണ്ടാകുന്നത് അല്ലാത്ത കാര്യങ്ങളൊക്കെ സാധാരണ കാര്യങ്ങളാണ് ഉദാഹരണം പറഞ്ഞാൽ അപ്പോൾ സാധാരണ റൂമിൽ വിളക്ക് കത്തിക്കുക അല്ലെങ്കിൽ ബൾബ് ഇടുക എന്ന് പറഞ്ഞാൽ അതൊരു സാധാരണ കാര്യമാണ് എന്നാൽ ദീപം കൊളുത്തുക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മെഴുകുതിരി കത്തിക്കുക ആരാധനയുടെ ഭാഗം അപ്പോൾ അതിനൊരു വിശുദ്ധി കൽപ്പിക്കുന്നു അത് സാധാരണ വെളിച്ചം കിട്ടാൻ വേണ്ടിയുള്ള കത്തിക്കലല്ല അപ്പോൾ വിശുദ്ധമെന്നും ലൗകികമെന്നും രണ്ട് കാര്യങ്ങൾ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് പറയാം അതേപോലെ തന്നെ വെള്ളത്തെക്കുറിച്ച് പറയുമ്പോൾ സാധാരണ പുഴയിലൊഴുകുന്ന വെള്ളമുണ്ട് എന്നാൽ ഗംഗയിൽ ഒഴുകുന്ന വെള്ളത്തിനൊരു പ്രാധാന്യമുണ്ട് അല്ലെങ്കിൽ ജംസം എന്ന കിണറിലെ വെള്ളത്തിനൊരു പ്രാധാന്യമുണ്ട് അപ്പോൾ സാധാരണ വെള്ളത്തിൽ നിന്നും അതിന് വ്യത്യാസമുണ്ട് അപ്പോൾ ഒന്ന് വിശുദ്ധമാണ് മറ്റൊന്ന് ലൗകികമാണ് വിശുദ്ധ വസ്തുക്കൾ ഒരു പ്രകൃതിയാതീത ശക്തിയെ അല്ലെങ്കിൽ സൂപ്പർനാച്ചുറൽ പവറിനെ ഉൾക്കൊള്ളുന്നുണ്ട് എന്നാണ് വിശ്വാസം പഠന പുരോഗതി വിലയിരുത്താം താഴെ പറയുന്നവയെ വിശുദ്ധമെന്നും ലൗകികമെന്നും തരംതിരിക്കുക മതാചാരങ്ങൾ രാഷ്ട്രം വിശ്വാസികളുടെ ഒരു സമുദായം സേവന മേഖല അല്ലെ മതാചാരവും വിശ്വാസികളുടെ ഒരു സമുദായം വിശുദ്ധമാണ് രാഷ്ട്രവും സേവന മേഖലയും ലൗകികമാണ് മതത്തിന് മറ്റു സാമൂഹ്യ സ്ഥാപനങ്ങളുമായി ബന്ധമുണ്ട് അധികാരവും രാഷ്ട്രീയവുമായി അതിന് അടുത്ത ബന്ധമാണുള്ളത് ചരിത്രത്തിൽ കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന സാമൂഹ്യ സാമൂഹ്യമാറ്റത്തിന് വേണ്ടിയുള്ള മതപ്രസ്ഥാനങ്ങൾ ജാതിവിരുദ്ധ പ്രസ്ഥാനങ്ങൾ ലിംഗവിവേചനത്തിനെതിരെയുള്ള പ്രസ്ഥാനങ്ങൾ തുടങ്ങിയവ ഇതിന് ഉദാഹരണമാണ് അപ്പോൾ മതം എന്നതിന് മറ്റു സാമൂഹ്യ സ്ഥാപനം ഉദാഹരണമായി രാഷ്ട്രീയ സ്ഥാപനവുമായ ബന്ധമുണ്ട് അപ്പോൾ ജാതിവിരുദ്ധ പ്രസ്ഥാനങ്ങൾ അപ്പോൾ അതിൽ കുറേ പ്രസ്ഥാനങ്ങൾ നമുക്ക് പറയാം ഡി എം കെ അല്ലെങ്കിൽ ദ്രാവിഡ മുന്നേറ്റ കഴകം സ്വാഭിമാന പ്രസ്ഥാനം അല്ലെങ്കിൽ സത്യാന്വേഷണ പ്രസ്ഥാനം പ്രാർത്ഥനാ സമാജം അപ്പോൾ അതിലൊക്കെ ഒക്കെ പ്രസ്ഥാനങ്ങളാണ് ജാതി വിരുദ്ധ പ്രസ്ഥാനങ്ങളാണ് ഈ ലിംഗവിവേചനെതിരെ സ്ത്രീകളുടെ പേരിൽ കുറേ കൂട്ടായ്മകളുണ്ട് ഇപ്പോൾ പെമ്പിളൈ ഒരുമൈ അല്ലെങ്കിൽ ഗോത്ര മഹാസഭ അല്ലെങ്കിൽ മഹിളാ സഭകളൊക്കെ ഉണ്ട് അവ ഇത്തരം സഭകൾ അവക്ക് മതവുമായുള്ള എന്താണ് അതേപോലെ തന്നെ തിരിച്ചുമുള്ള ബന്ധം എന്താണ് അങ്ങനെ അതിന് മതത്തിൻ്റെ നിയന്ത്രണമുണ്ടോ അപ്പോൾ അധികാരം നേടുന്ന സ്ത്രീകൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് രണ്ടും തമ്മിൽ വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും പ്രസ്ഥാനം ഹിന്ദു പ്രശ്നം ഹിന്ദുമതത്തിനെതിർത്തുകൊണ്ടുള്ള വിഷയങ്ങളാണ് അവർ ചർച്ച ചെയ്യുക അപ്പോൾ അത് മതവുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ അങ്ങനെ ഒരു സാമൂഹ്യ സ്ഥാപനം മറ്റൊരു സാമൂഹ്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും രാഷ്ട്രീയവും മതപരവുമായ മണ്ഡലങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്നതിന് സമൂഹ ശാസ്ത്രജ്ഞന്മാർ വലിയ താല്പര്യം കാണിച്ചിട്ടുണ്ട് സമൂഹം പുരോഗതി പ്രാപിക്കുമ്പോൾ മതത്തിൻ്റെ സ്വാധീനം ക്ഷയിക്കുമെന്നാണ് ക്ലാസിക്കൽ സമൂഹശാസ്ത്രജ്ഞർ വിശ്വസിച്ചിരുന്നത് ഇതോടെ മതേതരത്വം പോലെയുള്ള സങ്കല്പങ്ങൾ വളർന്നു വരുമെന്നും അവർ വിശ്വസിച്ചു എന്നാൽ സമൂഹത്തിൻ്റെ പല തലങ്ങളിലും മതത്തിൻ്റെ സ്വാധീനം ശക്തമായി നിലനിൽക്കുന്നുവെന്നാണ് സമകാലിക സംഭവങ്ങൾ തെളിയിക്കുന്നത് അപ്പോൾ ആധുനികത്തിലും മതത്തിന് സ്വാധീനം കുറഞ്ഞിട്ടൊന്നുമില്ല അമ്പലങ്ങളിലും പള്ളികളിലും ചർച്ചകളിലൊക്കെ ആളുകൾ പ്രാർത്ഥിക്കുന്നു പോകുന്നു അവർ സംഘടിക്കുന്നു അപ്പോൾ മതേതരത്വം വന്നതുകൊണ്ട് മതത്തിന് കോട്ടം വരുമെന്ന ധാരണ തെറ്റാണെന്ന് അതൊരു ധാരണ മാത്രമാണെന്ന് മനസ്സിലാക്കാനാണ് ഈ ആശയം അവതരിപ്പിച്ചത് മതവും സാമൂഹിക സാമ്പത്തിക പെരുമാറ്റത്തിൻ്റെ മറ്റു തലങ്ങളും തമ്മിലുള്ള ബന്ധത്തെ സമൂഹശാസ്ത്രം എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന് മാക്സ് വെബർ കാണിച്ചു തരുന്നു മതത്തിന് സാമ്പത്തിക വികസനത്തിൽ സ്വാധീനമുണ്ടെന്ന് വെബർ വാദിക്കുന്നു അപ്പോൾ വെബർ നടത്തിയ ഒരു പഠനം നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അദ്ദേഹം അമേരിക്കയിൽ എന്തുകൊണ്ടാണ് ക്യാപിറ്റലിസം വളർന്നത് അതിന് അമേരിക്കയിലെ ക്രിസ്തു മതത്തിലെ പ്രൊട്ടസ്റ്റൻറ്റ് വിഭാഗത്തിലെ ഒരു ഉപവിഭാഗമായ കാൽവിനിസ്റ്റുകളുടെ മതവിശ്വാസമാണ് അതിനെ സഹായിച്ചതെന്ന് അദ്ദേഹം പഠനത്തിലൂടെ തെളിയിക്കുന്നുണ്ട് അമേരിക്കയിൽ ക്യാപിറ്റലിസം വിജയിച്ച പോലെ ഇന്ത്യയിലോ ചൈനയിലോ ഒന്നും വികസിക്കാതിരുന്നതും ഈ രണ്ട് രാജ്യങ്ങളിലുള്ള മതവിശ്വാസം കൊണ്ടാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു അപ്പോൾ മതവും സാമ്പത്തിക സ്ഥാപനവുമായ ബന്ധമുണ്ടെന്നാണ് ബെബർ ഈ പഠനത്തിലൂടെ തെളിയിക്കുന്നത് മതം സമൂഹത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് അതിനാൽ സമൂഹത്തിൽ നിന്ന് വേർപ്പെടുത്തി മതത്തെ പഠിക്കാൻ കഴിയില്ല സാമൂഹ്യ ശക്തികൾ എപ്പോഴും മതസ്ഥാപനങ്ങളെ സ്വാധീനിക്കുന്നു രാഷ്ട്രീയ ചർച്ചകൾ സാമ്പത്തിക സാഹചര്യങ്ങൾ ലിംഗ നിയമങ്ങൾ എന്നിവ മതപരമായ പെരുമാറ്റത്തെ എല്ലായ്പ്പോഴും സ്വാധീനിക്കും മതത്തിന് സമൂഹത്തിൻ്റെ മറ്റു ഘടകങ്ങളും ഘടകങ്ങളുമായി വേർപ്പെടുത്താനാവാത്ത ബന്ധമുണ്ട് ഈ പരസ്പര ബന്ധത്തെ തുറന്നുകാട്ടുക എന്നതാണ് സമൂഹ ശാസ്ത്രന്മാരുടെ ചുമതല നീ പഠന പുരോഗതി വിലയിരുത്താം താഴെ കൊടുത്തിരിക്കുന്ന ബോക്സിൽ വിട്ട ഭാഗങ്ങൾ പൂരിപ്പിക്കുക അവിടെ മതത്തെക്കുറിച്ച് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നാനാവിധത്തിലുള്ള ആചാരങ്ങൾ ഒരുവിടത്ത് മറ്റിടത്ത് പൊതുവായ സവിശേഷതകൾ അപ്പോൾ പൊതുവായ സവിശേഷതകളിൽ ആദരവും ഭയഭക്തി വികാരങ്ങളും ഉണർത്തുന്ന ഒരു കൂട്ടം ചിഹ്നങ്ങൾ എന്ന് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ വിശ്വാസികളുടെ ഒരു സമുദായം എന്ന് അവിടെ നമുക്ക് പറയാം അതുപോലെ തന്നെ ആചാരങ്ങൾ അല്ലെങ്കിൽ ചടങ്ങുകൾ ഒക്കെ ഈ പൊതുവായ സവിശേഷതയിൽ പെട്ടതാണ് ഇനി നാനാവയത്തിലുള്ള ആചാരങ്ങളിൽ പ്രാർത്ഥന തന്നിട്ടുണ്ട് ഉപവാസമനുഷ്ഠിക്കൽ തന്നിട്ടുണ്ട് ഇനി മന്ത്രോച്ചാരണം ഗാനാലാപനം അതുപോലെ തന്നെ ഭക്ഷണത്തിലെ നിയന്ത്രണം അല്ലെങ്കിൽ തീർത്ഥാടനം തുടങ്ങിയൊക്കെ ചേർക്കാം ഇത്രയാണ് മതം എന്ന സാമൂഹ്യ സ്ഥാപനത്തെക്കുറിച്ച് പറയാനുള്ളത് അടുത് വിദ്യാഭ്യാസം എന്ന സാമൂഹ്യ സ്ഥാപനം വിദ്യാഭ്യാസം എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം ഒരു ആജീവനാന്ത പ്രക്രിയയാണ് അത് ഔപചാരികമോ അനൗപചാരികമോ ആകാം സ്കൂൾ വിദ്യാഭ്യാസം ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ബോധം ഇന്ന് സാർവത്രികമായി നിലനിൽക്കുന്നുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ നിർവചനം എന്താണ് സംഘപൈതൃകം പകർന്നു നൽകാനുള്ള ഒരു വിനിമയ പ്രക്രിയയായി വിദ്യാഭ്യാസത്തെ സമൂഹശാസ്ത്രം കാണുന്നു അപ്പോ ഒരു ജനറേഷൻ്റെ സംസ്കാരം അടുത്ത ജനറേഷന് കൈമാറ്റം ചെയ്യാനുള്ള ഒരു ഔപചാരിക സംവിധാനമാണ് വിദ്യാഭ്യാസം ഇന്ന് നിലനിൽക്കുന്ന വിദ്യാഭ്യാസത്തെ നമുക്ക് മൂന്നായി തരംതിരിക്കാം ടൈപ്സ് ഓഫ് എഡ്യൂക്കേഷൻ ഏതൊക്കെയാണ് ഒന്ന് ഔപചാരിക വിദ്യാഭ്യാസം ഫോമൽ എജ്യൂക്കേഷൻ അത് സ്കൂളുകൾ തലത്തിലും കോളേജ് തലത്തിലൊക്കെ ഒക്കെ റെഗുലറായിട്ട് നടത്തുന്ന പഠനങ്ങളാണ് മറ്റൊന്ന് അനൗപചാരിക വിദ്യാഭ്യാസം നോൺ ഫോമൽ എജ്യൂക്കേഷൻ അത് റെഗുലർ അല്ല ഇടയ്ക്കിടക്കൊക്കെ സ്കൂളിൽ പോവുകയോ അല്ലെങ്കിൽ സ്ഥാപനത്തിൽ പോയി പഠിക്കുകയൊക്കെ ചെയ്യുന്നതാണ് വിദൂര വിദ്യാഭ്യാസം അല്ലെങ്കിൽ നിങ്ങളുടെ തുല്യതാ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഓപ്പൺ എഡ്യൂക്കേഷൻ ഒക്കെ ഈ അനൗപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ് മൂന്നാമത്തതാണ് ആനുഷംഗിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ കൂട്ടുകുടുംബങ്ങളിലൂടെയുള്ള പഠനം സമപ്രായക്കാരിലൂടെയുള്ള പഠനം മുതലായവ ഈ പത്രങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരം അല്ലെങ്കിൽ ടി വിയിൽ നിന്ന് കിട്ടുന്ന വിവരമൊക്കെ ഈ ആനുഷംഗിക വിദ്യാഭ്യാസത്തിൽപ്പെട്ടതാണ് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ ഇതിൽ ഏതു ഗണത്തിൽ ഉൾപ്പെടുത്താം ലളിത സമൂഹങ്ങളിലെ വിദ്യാഭ്യാസവും ആധുനിക സങ്കീർണ സമൂഹങ്ങളിലെ വിദ്യാഭ്യാസവും തമ്മിൽ ഗുണാത്മകമായ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ തുല്യത വിദ്യാഭ്യാസം നിങ്ങൾ റെഗുലറായിട്ട് പഠിക്കുന്നില്ല കൃത്യ ഓരോ ദിവസവും ക്ലാസ്സിൽ വന്ന് കൃത്യമായ പീരീഡുകൾ വെച്ച് പഠിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ ഇത് അനൗപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ് തുല്യതാ വിദ്യാഭ്യാസം നിങ്ങളുടെ വിദ്യാഭ്യാസം ശരിക്കും സ്വയം പഠന സഹായിയാണ് നിങ്ങൾ സ്വയം പഠിക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ കൗൺസിലിംഗ് നൽകുന്നത് അതുകൊണ്ട് അത് നോൺ ഫോമൽ എഡ്യൂക്കേഷൻ അനൗപചാരിക വിദ്യാഭ്യാസത്തിലാണ് ഉൾപ്പെടുക ലളിത സമൂഹങ്ങളിലെ വിദ്യാഭ്യാസവും ആധുനിക സങ്കീർണ സമൂഹങ്ങളിലെ വിദ്യാഭ്യാസവും തമ്മിൽ ഗുണാത്മകമായ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ രണ്ടു തമ്മിലുള്ള വ്യത്യാസം ഇവിടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ലളിത സമൂഹങ്ങളിൽ വിദ്യാഭ്യാസം ഒന്ന് ആനുഷംഗിക വിദ്യാഭ്യാസമായിരുന്നു നിലനിന്നിരുന്നത് എന്നാൽ ആധുനിക സമൂഹത്തിൽ ഔപചാരിക വിദ്യാഭ്യാസമാണ് നിലനിൽക്കുന്നത് ലളിത സമൂഹങ്ങളിൽ കുട്ടികൾ മുതിർന്നവരോടൊപ്പം പ്രവർത്തിച്ചു കൊണ്ട് ആചാരങ്ങളും ജീവിത രീതിയും പഠിക്കുകയാണ് ചെയ്തിരുന്നത് എന്നാൽ ആധുനിക സങ്കീർണ സമൂഹങ്ങളിൽ വിദ്യാഭ്യാസം ഔപചാരികവും വ്യക്തവുമായിരിക്കണം ലളിത സമൂഹങ്ങളിൽ കുടുംബം ബന്ധുക്കൾ ഗോത്രം ജാതി മതം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള പ്രത്യേക മൂല്യങ്ങളെയാണ് ആശ്രയിക്കുന്നത് പർട്ടിക്കുലർ വാല്യൂസ് എന്നാൽ യൂണിഫോം ക്രമീകൃതമായ അഭിലാഷങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം അതേപോലുള്ള സാർവത്രിക മൂല്യങ്ങൾ യൂണിവേഴ്സൽ വാല്യൂസിനാണ് പ്രാധാന്യം കാരണം ഒരു സ്കൂളിൽ എല്ലാ സ്കൂളിലും നമുക്ക് യൂണിഫോം കാണാം അതേപോലുള്ള ടൈം ടേബിൾ സിലബസ് കേരളത്തിൽ മൊത്തത്തിൽ ഒരുപോലെ നമുക്ക് കാണാം അതൊരു സാർവത്രികമാണ് എന്നാലും അങ്ങനെ സാർവത്രിക രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ മൂല്യം ഉണ്ടായിരുന്നില്ല അതൊക്കെയാണ് ലളിത സമൂഹവും ആധുനിക സമൂഹവും തമ്മിലുള്ള വ്യത്യാസം വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഇനി വിദ്യാർത്ഥികൾ ഏത് സാമൂഹിക വിഭാഗത്തിൽപ്പെട്ടവരായാലും വിദ്യാഭ്യാസം അവരിൽ ചില ആശയങ്ങളും മനോവികാരങ്ങളും ശീലങ്ങളും ഉറപ്പിക്കണമെന്ന് നിർവഹണവാദത്തിൻ്റെ വക്താവായ എമെയിൽ ദുർഖിയും അഭിപ്രായപ്പെടുന്നു അപ്പോൾ നമ്മൾ സാധാരണ മുമ്പ് പറഞ്ഞ പോലെ ഒരു വിഷയത്തെക്കുറിച്ച് രണ്ട് അഭിപ്രായങ്ങൾ ഒന്ന് നിർവഹണവാദ അഭിപ്രായവും മറ്റൊന്ന് സംഘടനവാദ അഭിപ്രായവും നമ്മൾ പറഞ്ഞിരുന്നു വിദ്യാഭ്യാസത്തെക്കുറിച്ചും അത് പറയുന്നുണ്ട് അപ്പോൾ നിർവഹണവാദത്തിൻ്റെ വക്താവായ ദുർഖിയും പറയുന്നത് വിദ്യാഭ്യാസം എല്ലാവർക്കും ആവശ്യമാണ് വിദ്യാഭ്യാസം മേകുന്ന ഈ പൊതു അടിത്തറയില്ലാതെ ഒരു സമൂഹത്തിനും അതിജീവിക്കാനാവില്ലെന്ന് ദുർക്കീൻ ചൂണ്ടിക്കാട്ടുന്നു ഒരു പ്രത്യേക തൊഴിലിനായി വിദ്യാഭ്യാസം കുട്ടിയെ പരിശീലിപ്പിക്കണം സമൂഹത്തിലെ കാതലായ മൂല്യങ്ങൾ ഉൾക്കൊള്ളാൻ അത് വിദ്യാർത്ഥികളെ പ്രാപ്തമാക്കണം ചുരുക്കത്തിൽ വിദ്യാഭ്യാസം നല്ല കാര്യങ്ങളാണ് സമൂഹത്തിൽ ചെയ്യുന്നതെന്ന് നിർവഹണവാദികൾ അഭിപ്രായപ്പെടുന്നു എന്നാൽ സംഘടനാ കാഴ്ചപ്പാട് സമൂഹത്തെ ശ്രേണീകരിക്കുന്നതിനുള്ള ഒരു ഏജൻറ്റാണ് വിദ്യാഭ്യാസം എന്നാണ് അവർ കാണുന്നത് ശ്രേണീകരിക്കുക ഉയർന്ന സ്ഥാനം നൽകുക താഴ്ന്ന സ്ഥാനം നൽകുക അപ്പോൾ സമ്പത്തൊക്കെ നല്ല പൈസ ഉള്ളവർക്കൊക്കെ ഉയർന്നു പഠിക്കാനും എല്ലാ സുഖ സൗകര്യങ്ങളോട് പഠിക്കാനൊക്കെ കഴിയുന്നു എന്നാൽ പൈസ ഇല്ലാത്ത ദരിദ്രായ പാവങ്ങൾക്ക് പൊതു ഗവൺമെൻറ് സ്കൂളുകൾക്ക് പോകേണ്ടി വരും മാത്രമല്ല ഉയർന്നു പഠിക്കാൻ കഴിയില്ല കൂടുതൽ ഫീസ് കൊടുത്ത് നല്ല വിദ്യാഭ്യാസം നേടാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അതിലൊരു ശ്രേണീകരണം വരുന്നു അത് വിദ്യാഭ്യാസം എന്നപ്പോൾ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്നൊരു ഏജൻറ്റായിട്ടാണ് സംഘടനവാദികൾ കാണുന്നത് വിദ്യാഭ്യാസത്തിലുള്ള അവസരങ്ങളിലെ അസമത്വം സാമൂഹിക ശ്രേണീകരണത്തിൻ്റെ സൃഷ്ടിയാണെന്ന് അവർ വാദിക്കുന്നു ഈ അവസര സമ അസമത്വം ഇതിൽ കാണുന്നു ഇപ്പോൾ ഉന്നത ജാതികളെപ്പോലെ എസ് സി എസ് ടി വിഭാഗങ്ങൾക്കോ ഒ ബി സി വിഭാഗങ്ങൾക്കോ വിദ്യാഭ്യാസ കാര്യത്തിൽ മുൻപന്തിയിലെത്താൻ സാധിക്കുന്നില്ല അപ്പോൾ അതിലുണ്ട് അവസര സമ്മത്തത്തിൻ്റെ കാര്യത്തിലും അതിലൊരു പ്രശ്നമുണ്ട് എന്ന് സംഘടനവാദികൾ ചൂണ്ടിക്കാട്ടിക്കുന്നു സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലത്തിനനുസൃതമായാണ് കുട്ടികൾ വ്യത്യസ്ത തരത്തിലുള്ള സ്കൂളുകളിൽ ചേരുന്നത് പലതരത്തിലുള്ള സ്കൂളുകൾ വരയണ്യവർഗത്തിനും ബഹുജനങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്ന വിടവിനെ വർദ്ധിപ്പിക്കുന്നുവെന്ന് സംഘടനാവാദികൾ വാദിക്കുന്നു ഇപ്പോൾ നമുക്കെന്നറിയാം ചുറ്റുവട്ടത്തുള്ള കുറേ പ്രൈവറ്റ് സ്കൂളുകൾ അല്ലെങ്കിൽ സി ബി എസ് ഇ ഐ സി എസ് ഇ മറ്റ് പബ്ലിക് സ്കൂളുകളിലൊക്കെ സാധാരണ ഗവൺമെൻറ് സ്കൂളിനെ പോലെയുള്ള തരത്തിലുള്ള ഫീസോ വിദ്യാഭ്യാസമോ ഒന്നുമല്ല ഉള്ളത് പാവപ്പെട്ടവരൊക്കെ പഠിക്കുന്ന ഈ ഗവൺമെൻറ് സ്കൂളുകൾ ഇപ്പോൾ ശക്തിപ്പെട്ടു വരുന്നുണ്ടെങ്കിലും മുമ്പൊന്നും അങ്ങനെ ആയിരുന്നില്ല അപ്പോൾ അതിലൊക്കെ ഒരു ശ്രേണീകരണം ഉണ്ടായിരുന്നു ലിംഗപരവും ജാതീയവുമായ വിവേചനം വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങളെ ബാധിക്കുന്നുവെന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇപ്പോൾ എസ് സി എസ് ടി വിഭാഗത്തിലുള്ള കുട്ടികളൊക്കെ കണക്കൊക്കെ ക്ലാസ്സുകളിൽ പരിശോധിച്ചാൽ ഒന്നാം ക്ലാസ്സിൽ ചേരുന്ന കുട്ടികളൊന്നും പത്താം ക്ലാസ് എത്തുമ്പോൾ എല്ലാവരും ഉണ്ടാകുന്നില്ല അതിലടക്കൊക്കെ കൊഴിഞ്ഞുപോക്കുണ്ടാകുന്നു അതേപോലെ തന്നെ ചിലർ പഠനം നിർത്തിപ്പോകുന്നു അല്ലേ അതുപോലെ തന്നെ ചിലർ തോറ്റുപോകുന്നതുകൊണ്ട് സംഭവിക്കുന്നു ഇനി ചില ഇന്ത്യയുടെ ചില ഭാഗങ്ങളിലൊക്കെ ഈ വിളവെടുപ്പ് സമയത്തൊക്കെ കുട്ടികൾ ക്ലാസ്സിലുണ്ടാവുന്നില്ല അവരെ മാതാപിതാക്കളെ സഹായിക്കാൻ വേണ്ടി അവിടെ പോകുന്നു അതേപോലെ തന്നെ ഈ തീരപ്രദേശങ്ങളിലൊക്കെ മത്സ്യം വരുന്ന സമയത്ത് കുട്ടികൾ ക്ലാസ്സിൽ കാണപ്പെടുന്നില്ല അല്ലാത്ത സമയത്തൊക്കെ അവർക്ക് മറ്റു ജോലികൾ സഹായിക്കേണ്ടി വരുന്നു മറ്റു പോലെ അവർക്ക് പഠിക്കാൻ കഴിയുന്നില്ല അപ്പോൾ അതിലൊരു സാമൂഹ്യ വിഭജനമുണ്ട് ശ്രേണീകരണമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം സംഘടനവാദികൾ പറയുന്ന അഭിപ്രായത്തിനും ചില ന്യായീകരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഈ രണ്ട് സ്ഥാപനങ്ങളാണ് നമുക്ക് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ളത് അപ്പോൾ അതിൻ്റെ സംഗ്രഹമുണ്ട് അതിലുപയോഗിച്ച പദപ്രയോഗങ്ങളുടെ അർത്ഥമൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് ഇനി വിലയിരുത്തൽ ചോദ്യങ്ങളുണ്ട് കൂട്ടുകുടുംബ സംവിധാനം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു അണുകുടുംബവും മാറ്റത്തിൻ്റെ പാതയിലാണ് പത്തു വർഷത്തിന് ശേഷം കുടുംബങ്ങളുടെ ഭാവി എന്തായിരിക്കുമെന്ന് വിവരിക്കുക അപ്പോൾ നമ്മളിതിൽ എ എം ഷായുടെ അഭിപ്രായമൊക്കെ പറഞ്ഞു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ അണുകുടുംബങ്ങൾ ഇല്ലാതായിട്ടൊന്നുമില്ല കൂട്ടുകുടുംബങ്ങൾക്ക് പ്രസക്തിയുണ്ട് കാരണം ആയുർദൈർഘ്യം വർദ്ധിച്ചതുകൊണ്ട് വൃദ്ധ മാതാപിതാക്കളെ നോക്കുന്നതിന് യോജിച്ച കുടുംബം കൂട്ടുകുടുംബമാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ പല ഭാഗത്തു ഈ കുടുംബ സംവിധാനം ഇല്ലാതാക്കണം എന്ന് പറയുന്ന ഫെമിനിസ്റ്റ് വാദങ്ങളൊക്കെ ഉണ്ട് കുടുംബമാണ് അല്ലെങ്കിൽ വിവാഹമാണ് സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിന് വിഘാതമായി നിൽക്കുന്നത് അതിനാൽ കുടുംബത്തെ തകർക്കണം എന്ന് പറയുന്ന അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ കുടുംബത്തിനോ വിവാഹത്തിനോ ഇന്ത്യ കൽപ്പിക്കുന്ന പ്രാധാന്യമൊന്നുമില്ല അപ്പോൾ ഭാവിയിൽ ഇതിലൊക്കെ പല തകർച്ചകളും നേരിടാനിടയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഈ ഹോമോസെക്ഷൽസിന് പ്രാധാന്യം കിട്ടുന്ന സ്വർഗ്ഗരതിക്ക് പ്രാധാന്യം കിട്ടുന്ന ഒരു കാലമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതൊക്കെ ഈ കുടുംബത്തിലും വിവാഹത്തിലും വരുന്ന മാറ്റങ്ങൾക്ക് ഉദാഹരണമാണ് രണ്ട് ദിശാ കുടുംബവും പ്രത്യുത്പാദന കുടുംബവും തമ്മിലുള്ള വ്യത്യാസം കുറിക്കുക ദിശാ കുടുംബം എന്ന് പറഞ്ഞാൽ ഒരാൾ ജനിച്ചു വളർന്ന കുടുംബമാണ് പ്രത്യുൽപാദന കുടുംബം എന്ന് പറഞ്ഞാൽ വിവാഹത്തിന് ഉണ്ടാകുന്ന കുടുംബമാണ് മൂന്ന് ഏകവിവാഹം സാർവത്രികമായി അംഗീകരിച്ച വിവാഹ രൂപമാണ് നിങ്ങൾ ഈ പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടോ ഉത്തരത്തിന് ന്യായീകരണം നൽകുക വിവാഹത്തിന് രണ്ട് രൂപം നമ്മൾ പറഞ്ഞു ഏകവിവാഹവും ബഹുവിവാഹവും അപ്പോൾ സാധാരണയായിട്ട് കാണുന്ന വിവാഹം ഏകവിവാഹമാണ് ഭൂരിപക്ഷം പേരും ഈ രീതിയാണ് ഫോളോ ചെയ്യുന്നത് കാരണം അതിനാണ് കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളത് സ്ഥിരതയുള്ളത് സന്തോഷമുള്ളത് അപ്പോൾ അതിനാണ് കൂടുതൽ പ്രചാരമുള്ളത് എന്നാൽ ബഹുവിവാഹം ഇല്ല എന്നല്ല അത് അംഗീകരിക്കുന്ന വിഭാഗങ്ങളുണ്ട് അതിന് അതിൻ്റെതായ സാഹചര്യങ്ങളും ന്യായീകരണങ്ങളും ഉണ്ട് വാസസ്ഥലം അധികാരം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള കുടുംബ വ്യവസ്ഥകൾ ഏതെല്ലാമാണ് വാസസ്ഥലത്തിനനുസരിച്ച് പാട്രി ലോക്കൽ പിതൃസ്ഥാനീയമെന്നും മാട്രി ലോക്കൽ മാതൃസ്ഥാനീയമെന്നും തരംതിരിക്കാം അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിതൃദായം അല്ലെങ്കിൽ പിതൃമേധാവിത്വം മാതൃദായം അല്ലെങ്കിൽ മാതൃമേധാവിത്വം എന്ന രീതിയിൽ കുടുംബത്തെ തരംതിരിക്കാം അഞ്ചാമത്തത് സ്ത്രീകൾ കുടുംബനാഥകളായ വീടുകൾ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലുമുണ്ട് സ്ത്രീകൾ കുടുംബ നേതൃത്വം ഏറ്റെടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ വിലയിരുത്തുക സ്ത്രീ കുടുംബനാഥ ആകേണ്ട സാഹചര്യം ഒന്നുകിൽ പുരുഷന്മാർ ജോലി തേടി മറ്റു സ്ഥലങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് കുടിയേറ്റം നടത്തുമ്പോഴാണ് ഒന്നുകിൽ സ്ത്രീകൾ കുടുംബനാഥകളാകേണ്ടി വരുന്നത് അല്ലെങ്കിൽ യുദ്ധങ്ങളെ സമയത്തൊക്കെ മരണപ്പെടുന്നവർ പുരുഷന്മാരാണ് അപ്പോൾ യുദ്ധത്തിലൊക്കെ മരണപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് സ്ത്രീകൾ കുടുംബ നേതൃത്വം ഏറ്റെടുക്കേണ്ടി വരിക അല്ലെങ്കിൽ ഡൈവേഴ്സ്ഡ് ആകുമ്പോൾ വിവാഹമോചനത്തിന് ശേഷം സ്ത്രീകൾ ഒറ്റക്കാവുമ്പോൾ കുടുംബ നേതൃത്വം ഏറ്റെടുക്കേണ്ടി വരിക അങ്ങനെ പല സാഹചര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും ഇനി വിവാഹത്തിന് പല രൂപങ്ങളുമുണ്ട് അവയുടെ അടിസ്ഥാനം വിശദീകരിച്ചുകൊണ്ട് വ്യത്യസ്ത രൂപങ്ങളിൽ വിവാഹങ്ങൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തുക വിവാഹത്തിൻ്റെ രൂപമാണ് ഒന്ന് ഏകവിവാഹം മോണോഗമി മറ്റൊന്ന് പോളിഗമി ബഹുവിവാഹം ഈ ഏകവിവാഹം തന്നെ സീരിയൽ മോണോഗ ഉണ്ട് അനുക്രമ ഏകവിവാഹം അതുപോലെ തന്നെ ബഹുവിവാഹത്തിൽ രണ്ടെണ്ണം ഉണ്ട് ബഹുഭാരിത്വം ബഹുഭർത്തൃത്വം എന്തൊക്കെയാണ് എൻ്റെ രൂപങ്ങൾ ഏഴാമത്തെ അനുക്രമ ഏകവിവാഹം എന്നാൽ എന്താണ് അനുക്രമ ഏകം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിലുള്ള ബന്ധമാണ് പക്ഷേ ഒരാൾ ഒരു ഇണയുടെ മരണത്തിന് ശേഷമോ വിവാഹമോചനത്തിന് ശേഷമോ മറ്റൊരു ഇണയെ വിവാഹം കഴിക്കുന്നതിനാണ് അനുക്രമ എന്ന് പറയുന്നത് എട്ട് രാഷ്ട്രവും രാഷ്ട്രരഹിത സമൂഹവും തമ്മിലുള്ള വ്യത്യാസം കുറിക്കുക രാഷ്ട്രരഹിത സമൂഹം എന്ന് പറഞ്ഞാൽ ആധുനിക ഭരണ സംവിധാനമില്ലാത്ത സമൂഹത്തിനാണ് രാഷ്ട്രരഹിതം എന്ന് പറയാം എന്നാൽ രാഷ്ട്രം എന്ന് പറയുമ്പോൾ ആധുനിക ഭരണയന്ത്രങ്ങളായ ഗവൺമെൻറ് ജുഡീഷ്യറി ലെസ് എക്സിക്യൂട്ടീവ് ജുഡി ലെജിസ്ലേച്ചർ തുടങ്ങിയ സംവിധാനമൊക്കെ ഉള്ളതിനാണ് രാഷ്ട്ര സമൂഹം എന്ന് പറയാം ഒൻപത് ആധുനിക വ്യാവസായിക സമൂഹങ്ങളുടെ പ്രധാന സവിശേഷതയായ തൊഴിൽ വിഭജനം വിശകലനം ചെയ്യുക തൊഴിൽ വിഭജനം അഭിരുചിക്കും താല്പര്യത്തിനും ബുദ്ധി നിലവാരത്തിനനുസരിച്ച് ഓരോരുത്തരും ഓരോ ജോലികൾ പാർട്ട് പാർട്ടായിട്ട് ചെയ്യുന്നതിനാണ് ആ എന്താ തൊഴിൽ വിഭജനം എന്ന് പറയുക അതിൽ സവിശേഷവൽക്കരണം സംഭവിക്കുന്നു ആധുനിക രാഷ്ട്രങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാം ആധുനിക രാഷ്ട്രങ്ങളുടെ സവിശേഷതയാണ് പരമാധികാരം പൗരത്വം ദേശീയത എന്നിവ എല്ലാ മതങ്ങൾക്കും പൊതുവായ ചില സവിശേഷത ഉണ്ട് അവ ഏതെല്ലാമാണ് അവ ആചാരങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് വിശ്വാസിയുടെ ഒരു സമൂഹമുണ്ട് അതുപോലെ തന്നെ ഭയഭക്തി ബഹുമാനം നൽകുന്ന ചിഹ്നങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ പറഞ്ഞു ഇനി പറഞ്ഞിട്ടുണ്ട് മതം വിശുദ്ധ മണ്ഡലത്തെക്കുറിച്ചുള്ളതാണ് ഉദാഹരണ സഹിതം വ്യക്തമാക്കുക അപ്പോൾ മതം എന്നത് നമ്മൾ പള്ളി ചർച്ച് അമ്പലം എന്നതിന് വിശുദ്ധി കൽപ്പിക്കുന്നു അതിലൊക്കെ പ്രകൃതി അതീത ശക്തിയുണ്ട് ഈശ്വരൻ ഉണ്ട് അള്ളാഹു ഉണ്ട് എന്നൊക്കെ നമ്മൾ സങ്കല്പിക്കുന്നു അപ്പോൾ അതാണ് വിശുദ്ധം മറ്റേത് ലൗകികം എന്നതാണ് ഇനി പതിമൂന്ന് ലളിത സമൂഹങ്ങളിലെ വിദ്യാഭ്യാസം ആധുനിക സങ്കീർണ സമൂഹങ്ങളിലെ വിദ്യാഭ്യാസം തമ്മിലുള്ള ഗുണാത്മക വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ് അപ്പോൾ ഒന്ന് അനൗപചാരിക വിദ്യാഭ്യാസമാണ് ലളിത സമൂഹങ്ങളിൽ മറ്റൊന്ന് ഔപചാരിക വിദ്യാഭ്യാസമാണ് ലളിത സമൂഹങ്ങളിൽ പ്രത്യേക മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുമ്പോൾ ആധുനിക സമൂഹം യൂണിവേഴ്സൽ മൂല്യങ്ങൾ സാർവത്രിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു അടുത്ത ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകൾ കാണുക എ മതം മനുഷ്യ സമൂഹത്തെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ശക്തിയാണ് ബി എല്ലാ മതങ്ങളും ഒരേ ലക്ഷ്യത്തിലേക്കുള്ള വിവിധ മാർഗങ്ങളാണ് സി മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് മേൽ അഭിപ്രായങ്ങൾ വിശദമായി ചർച്ച ചെയ്ത് ഇന്നത്തെ ഇന്ത്യൻ സമൂഹത്തിൽ മതത്തിൻ്റെ പങ്കിനെക്കുറിച്ച് വിമർശനാത്മകമായി വിലയിരുത്തുക അപ്പോൾ ഏ അഭിപ്രായം മതം മനുഷ്യ സമൂഹത്തെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ശക്തിയാണ് അപ്പോൾ ഓരോ മതത്തിലും മതവിശ്വാസികൾ തമ്മിൽ നല്ല സൗഹാർദവും ഐക്യവും ഉണ്ടാവും അവർക്കിടയിൽ ധാരാളം സദാചാര പ്രവർത്തനങ്ങൾ നടത്താറുണ്ട് ഇപ്പോൾ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയുള്ള മതസംഘടനകളുണ്ട് അവർക്കിടയിലുള്ള പല കാര്യങ്ങളും അവർ ഷെയർ ചെയ്യുന്നു ഇപ്പോൾ സക്കാത്ത് കൊടുക്കുന്നു അങ്ങനെയുള്ള ധാർമ്മിക പരിപാടികളൊക്കെ നടത്തുന്നു അപ്പോൾ മതം മനുഷ്യ സമൂഹത്തെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഇനി മത മറ്റു മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദത്തിനും മതം തന്നെയാണ് കാരണം പലപ്പോഴും ഹിന്ദു മുസ്ലിം ഐക്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ നമുക്ക് വിജയം നേടാൻ സാധിച്ചത് ഹിന്ദു മുസ്ലിം ഐക്യം കൊണ്ടാണെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അതിലൊക്കെ മതം മനുഷ്യ സമൂഹത്തെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ശക്തിയാണ് എന്ന പ്രസ്താവനയുടെ വിശദീകരണമാണ് നിബീകർ എല്ലാ മതങ്ങളും ഒരേ ലക്ഷ്യത്തിലേക്കുള്ള വിവിധ മാർഗങ്ങളാണ് ഇത് പലരും പറയുന്ന ഒരു അഭിപ്രായമാണ് പ്രത്യേകിച്ചും ഈ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഒരു ആശയമൊക്കെ ഇതായിരുന്നു എല്ലാ മതങ്ങളും ഒന്നാണെന്നും എല്ലാ മതങ്ങളും പറയുന്ന കാര്യം ഒരേ ലക്ഷ്യത്തിലേക്കുള്ളതാണ് ഉദാഹരണമായി ഒരു കടവ് പോലെയാണ് മതങ്ങൾ വെള്ളത്തിൻ്റെ ഒരു വലിയ കുളത്തിനുള്ള വ്യത്യസ്ത കടവുകൾ അപ്പോൾ ഏത് കടവിലൂടെ ചെന്ന് വെള്ളമെടുത്താലും കിട്ടുന്ന വെള്ളം ഒന്നു തന്നെയാണ് അതുപോലെയാണ് എല്ലാ മതങ്ങളിലൂടെയും സമീപിക്കുന്ന ദൈവം ഒന്നു തന്നെയാണ് അതിന് ഈശ്വരൻ എന്നും അള്ളാഹു എന്നും അല്ലെങ്കിൽ യേശു എന്നൊക്കെ വിളിച്ച് പറയുന്നു എന്നല്ലാതെ ശക്തി പേരുകൾ മാത്രമേ വ്യത്യാസമുള്ളൂ എല്ലാ ശക്തിയും ഒന്നു തന്നെയാണ് എന്നൊരാശയമുണ്ട് അതുപോലെ സി എന്ന അഭിപ്രായം മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്നത് കാൾ മാർക്സിൻ്റെ അഭിപ്രായമാണ് അദ്ദേഹം മതവിശ്വാസത്തെ അങ്ങനെ നല്ലതായിട്ട് കണ്ടിട്ടില്ല അദ്ദേഹത്തിന് അത്ര മതവിശ്വാസം ബോധ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് അദ്ദേഹം മെറ്റീരിയൽസിന് വലിയ പ്രാധാന്യം നൽകിയത് ഭൗതികത ഭൗതികവാദത്തിന് അപ്പോൾ മതം എന്നതുകൊണ്ട് ധാരാളം ബുദ്ധിമുട്ടുകൾ വരുന്നു എന്നൊരു ആശയമാണ് അദ്ദേഹം ഈ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്നതിലൂടെ വിശദീകരിക്കുന്നത് ഇനി ശരിയായ ഉത്തരം തെരഞ്ഞെടുത്തെഴുതുക തൊഴിൽ വിഭജനത്തെക്കുറിച്ച് ഗൗരവമായി പഠിച്ച ശാസ്ത്രജ്ഞൻ ദുർഖ്യമാണ് രണ്ട് വിദ്യാഭ്യാസത്തിൽ കൃത്യമായ പ്രവേശനവും പുറത്തുപോകലും ഏതു തരം വിദ്യാഭ്യാസ രീതിയും ബന്ധപ്പെട്ടിരിക്കുന്നു അത് ഔപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രത്യേകതയാണ് മറ്റൊന്ന് ഒരു നിശ്ചയ ഭൂപ്രദേശത്തിനുമേൽ രാഷ്ട്രം നടത്തുന്ന രാഷ്ട്രീയ ഭരണത്തെയാണ് പരമാധികാരം എന്ന് പറയുന്നത് ഇട്ടഭാഗം പൂരിപ്പിക്കുക ജനങ്ങൾ പരമാധികാരം എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ നിശ്ചിത പ്രദേശം ഗവൺമെൻറ് എന്നിവയാണ് രാഷ്ട്രത്തിൻ്റെ വിവിധ ഘടകങ്ങൾ അപ്പോൾ അത്രയാണ് നമുക്ക് ഈ അധ്യായത്തിൽ പറയാനുള്ളത് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി